കോഴിക്കോട് ഉറവിടം അറിയാതെ രോഗം സ്ഥിരീകരിച്ച കൊളത്തറ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലെ 4 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കായംകുളത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും ടിജി സജിത്തിലേക്ക് പോകുന്നു. സജിത്ത്, തിരുവനന്തപുരത്ത് അതീവ ജാഗ്രത വേണ്ട സമയമാണെന്ന് മന്ത്രിയും മേയറും അടക്കമുള്ളവർ പറയുന്നു. നിലവിലെ അവസ്ഥ എന്താണ്? ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അസാധാരണ സാഹചര്യം തലസ്ഥാന നഗരത്തിലുണ്ട്. അതാണ് ഇപ്പോഴത്തെ വ്യത്യസ്തമായ സാഹചര്യം, ആശങ്ക ഉയർത്തുന്ന സാഹചര്യവും. എന്തായാലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ശക്തമായ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ നടപ്പിലാവുകയാണ്. അതിൽ ഏറ്റവും പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ തന്നെ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് വരുന്ന നിരവധി പേർ വന്നു പോകുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നു. രേഖാമൂലമുള്ള അനുമതിയില്ലാതെ ആരെയും കടത്തിവിടുന്നില്ല. അത്തരത്തിൽ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക പരിശോധനയും സംവിധാനങ്ങളുമുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുമായി അടുത്ത് ഇടപഴകുന്നവർക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ പൊതു ഇടങ്ങളിലെല്ലാം ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഇന്നു മുതൽ രാത്രി 7 മണി വരെ മാത്രമായിരിക്കും കടകൾക്ക് പ്രവർത്തന അനുമതി നൽകുക. ഒപ്പം തന്നെ ഓരോ ഇടങ്ങളിലും പ്രവർത്തിക്കേണ്ട കടകൾ സംബന്ധിച്ച് കൃത്യമായ പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നാളെ തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേക നിയന്ത്രണം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ തരത്തിലേക്ക് നിയന്ത്രണം വരുന്നതിൻ്റെ പ്രത്യേക സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥന് രോഗം സ്ഥിരീകരിച്ചതാണ്. എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥന് രോഗം സ്ഥിരീകരിച്ചത് ഏറെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് നിരവധി സമ്പർക്ക പട്ടിക വിപുലമാണ് അദ്ദേഹത്തിൻ്റെത്. നിരവധി പേരുമായി അദ്ദേഹത്തിൻ്റെ സമ്പർക്കമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒപ്പം ജോലി ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ക്വാറന്റൈനിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി തിരുവനന്തപുരം നഗരം നേരിടുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത 3 സംഭവങ്ങളും, സാഫല്യം കോംപ്ലക്സിലെ കടയിലെ ജീവനക്കാരൻ, ഒപ്പം തന്നെ വഞ്ചൂരിലെ ലോട്ടറി കട, ഒപ്പം തന്നെ ഒരു മത്സ്യ വിൽപ്പനക്കാരൻ, ഇങ്ങനെ ഇവർക്കൊന്നും ഉറവിടം ഏത് എന്നറിയത്തില്ലാത്തയാണ് രോഗബാധയുണ്ടായത്. ഇതാണ് ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം. ഈ നഗരത്തിലെ കൂടുതൽ ഇടങ്ങളിൽ നിന്നും റാപ്പിഡ് ടെസ്റ്റുകൾ നടത്തുക എന്നൊരു നീക്കവുമായി ഇതിനകം തന്നെ ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ എയർ ക്യാമ്പ് അടക്കമുള്ള ഇടങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങളും രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി, ടി ജി സജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിൽ നിന്നും സിജോ വി ജോണാണ് ചേരുന്നത്. സിജോ കേൾക്കാമോ? സിജോയിലേക്ക് വരാം. ഇപ്പോൾ കോഴിക്കോട് നിന്നും സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, കോഴിക്കോട്ടെ ഒരു അവസ്ഥ എന്താണ്? നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം, ഉറവിടം അറിയാത്ത രോഗം സ്ഥിരീകരിച്ച കൊളത്തറ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അശ്വതി, ഉറവിടം കണ്ടെത്താത്ത കേസുകൾ ജില്ലയിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ജില്ലയെ സംബന്ധിച്ച് ഏറെ ആശങ്കയ്ക്ക് വഴിവെക്കുന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിക്കപ്പെട്ട കോഴിക്കോട് വലിയങ്ങാടിയിലുള്ള വ്യാപാരിയുടെ മകനാണ്. ഇദ്ദേഹം കഴിഞ്ഞ 25-ാം തീയതിയാണ് കാസർഗോഡ് വ്യാപാര സംബന്ധമായ ആവശ്യത്തിന് യാത്ര ചെയ്യുകയും പിന്നീട് 28-ാം തീയതി തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്യുന്നത്. ഇതിനുശേഷം ഈ വലിയങ്ങാടിയിലുള്ള പിതാവിൻ്റെ വ്യാപാര കേന്ദ്രത്തിൽ ഈ വ്യാപാരിയുടെ മകൻ സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് പനിയെ തുടർന്ന് ഡോക്ടറെ കണ്ട ചികിത്സ തേടി ഈ മാസം 2-ാം തീയതി സ്രവ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രദേശമായ, ഇദ്ദേഹം താമസിക്കുന്ന പ്രദേശമായ കൊളത്തറ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. മാത്രമല്ല, ഇദ്ദേഹവുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയിരുന്ന 4 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ഒപ്പം തന്നെ അടുത്ത ഇടപഴകിയ 20 പേരോടെ നിരീക്ഷണത്തിൽ പോകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നഗരത്തിൽ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് വലിയങ്ങാടി മാർക്കറ്റ്. ആ മാർക്കറ്റിൽ കർക്കശമായ നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്നതിനും വരുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള ആരെയും വലിയങ്ങാടിയിലേക്ക് കടത്തിവിടേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലാണ് ജില്ലാ ഭരണകൂടവും പോലീസും എത്തിയിട്ടുള്ളത്. അശ്വതി, കോഴിക്കോട് നിന്നും സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും സിജോ വി ജോണാണ് ചേരുന്നത്. സിജോ, കൊച്ചിയിൽ ഇന്ന് രാവിലെ തന്നെ ആരോഗ്യവകുപ്പും നഗരസഭാ അധികൃതരും കർശന നടപടിയുമായി രംഗത്തെത്തിയിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യാപാരികൾക്കെതിരെ നടപടിയെടുക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. നിലവിൽ ഉള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് കൊച്ചിയിൽ? അവിടുത്തെ അവസ്ഥ എന്താണ്? ലോക്ക്ഡൌണിൻ്റെ ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ ആ രീതിയിലേക്കാണ് പരിശോധനയുടെ ഒരു രീതി പോകുന്നത്. അതായത് കർശനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ചില നിയന്ത്രണങ്ങളിൽ ചെറിയ ഇളവുകൾ വന്നൊരു സാഹചര്യത്തിൽ ആളുകൾ കൂട്ടത്തോടെ കൊച്ചി നഗരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും
അവർക്ക് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ സ്ക്വാഡുകളായി പോലീസിനെ വിവിധ സ്ഥലങ്ങളിൽ തിരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പോലീസുകാരുണ്ട്. ഇതിന് മുന്നിൽ കിടക്കുന്ന വാഹനങ്ങളൊക്കെ എന്ന് പറയുന്നത് മാസ്ക് ധരിക്കാതെ വന്ന് ആളുകളാണ്. മാസ്ക് ധരിക്കാതെ വാഹനം ഓടിച്ച് എത്തുന്ന ആളുകളെ പോലീസ് തടയുകയും അവർക്ക് പിഴയായി തുക അടയ്ക്കാൻ രസീത് കാര്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായ തന്നെ വാഹനങ്ങൾ വരുന്നു, ബസ്സുകൾ വരുന്നുണ്ട്. ആ ബസ്സുകളിലെല്ലാം ഓരോ ബസ്സുകളും നിർത്തി അതിൽ ആളുകൾ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് കൃത്യമായി ഇരിക്കാൻ കർശനമായ നിർദ്ദേശം നൽകുകയാണ്. ആളുകളെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അവർക്ക് കർശനമായ പോലീസ് അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ കൊച്ചിയിൽ സമ്പർക്കത്തോടെയുള്ള കേസുകൾ കൂടി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സമൂഹ വ്യാപനം എന്നൊരു സാധ്യതയിലേക്ക് പോകാതിരിക്കാനുള്ള തീവ്ര ശ്രമവുമായി പോലീസും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും നഗരസഭയും ഉൾപ്പെടെ എല്ലാവരും തന്നെ കഠിനമായ ശ്രമത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. മാസ്ക് ഇല്ലാതെ വരുന്ന ആളുകളെ അവർക്ക് കൃത്യമായി തന്നെ തടഞ്ഞു നിർത്തുകയും അവർക്ക് ഫൈൻ ഈടാക്കുകയും ചെയ്യുകയാണ്. രാവിലെ ചമ്പക്കര മാർക്കറ്റിൽ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ടൗണിൽ മാത്രമല്ല, ടൗണിൽ പുറത്തുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഇടങ്ങളിൽ ആളുകൾ കൂട്ടത്തോടെ വരുന്നതിൻ്റെ വിശദാംശങ്ങൾ വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചും നഗരസഭ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും ചെയ്യുകയാണ്. എന്തായാലും ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് ഇപ്പോൾ ഇതിനെ കാണുകയും ചെയ്യുന്നത്. എന്തായാലും സമൂഹ വ്യാപനം എന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ ഏത് വിധേനയും കർശനമായ നടപടികളിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തി ഇതിനെ തടയാനുള്ള കഠിനമായ ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നത്. ശരി, കൊച്ചിയിൽ വാഹന പരിശോധന അടക്കം കർശനമാക്കിയിട്ടുണ്ട്. സിജോ വിജോണാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നു. ശരണ്യ, ആലപ്പുഴയിലെ സ്ഥിതി എന്താണ്? അവിടെയും അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശമുണ്ട്. അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അശ്വതി, അങ്ങനെ തന്നെയാണ്. ആലപ്പുഴ അതീവ ജാഗ്രതയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനമായും കായംകുളം കേന്ദ്രീകരിച്ചുള്ള കോവിഡ് വ്യാപനമാണ്. അതായത് ഒരു കുടുംബത്തിലെ 16 പേർക്കാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ കോവിഡ്, അതായത് ഈ ഒരു പച്ചക്കറി വ്യാപാരിയുടെ വീട് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഒരു കോവിഡ് വ്യാപനം ഉണ്ടായിരിക്കുന്നത്. അത് എവിടെ നിന്ന് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 16 വ്യക്തികളിൽ ഒരാൾ ആലപ്പുഴ PWD റോഡ്സ് വിഭാഗത്തിലെ ജീവനക്കാരിയായിരുന്നു. അതോടുകൂടി PWD റോഡ്സ് വിഭാഗവും അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ അവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ ഇദ്ദേഹം കായംകുളം മാർക്കറ്റിലെ പച്ചക്കറി വിൽപ്പന നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളുമായി കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്ര പേരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദാംശം ഇതുവരെ ആരോഗ്യവകുപ്പിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ആറാട്ടുപുഴയിലെ ഒരു ഗർഭിണിയായ യുവതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതാണ്. ഗർഭവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് ടെസ്റ്റിൽ കോവിഡ് പോസിറ്റീവ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരുടെ ഭർത്താവ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം നിരവധി ആളുകളുമായി ഹാർബറുകളിലടക്കം മത്സ്യത്തൊഴിലാളികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടുകൂടി തീരദേശവും കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആറാട്ടുപുഴ പഞ്ചായത്തിലെ 6-7 വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടറുടെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കായംകുളത്ത് തെക്കേക്കര പഞ്ചായത്ത് പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണാണ്. കായംകുളം നഗരസഭയും മുഴുവനായും കണ്ടെയ്ൻമെന്റ് സോണിൽ പെടുത്തിയിട്ടുണ്ട്. ഭരണിക്കാവ് പഞ്ചായത്തിലെ 2 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ കായംകുളം കേന്ദ്രീകരിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു ആശങ്ക ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. സമ്പർക്കത്തിലൂടെ കേസുകൾ വരുന്നു, ഉറവിടം അറിയാത്ത കേസുകൾ വരുന്നു. കഴിഞ്ഞ ദിവസം കുറുത്തുകാടുന്ന ഒരു മത്സ്യ വിൽപ്പന നടത്തുന്ന വ്യക്തി, അദ്ദേഹം കായംകുളം മാർക്കറ്റിൽ നിന്ന് മത്സ്യം എടുത്തുകൊണ്ട് കുറുത്തുകാട് ഭാഗത്ത് മത്സ്യ വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ്. നിരവധി ആളുകളുമായി മത്സ്യ വിൽപ്പനയിലൂടെ സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇതൊക്കെ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ പോലും ഇപ്പോഴും ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടില്ല. ഇത് ശേഖരിച്ചു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ വലിയ ജാഗ്രതയിൽ അല്ലെങ്കിൽ കടുത്ത ആശങ്കയിൽ തന്നെയാണ് ആലപ്പുഴ ജില്ല മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ കോവിഡ് വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ പങ്കുവച്ചത്. അരീക്കോട് മേഖലയെ ആശങ്കയുടെ മുൾമുനയിലാക്കി യുവാക്കളുടെ ക്വാറന്റൈൻ ലംഘനം. ജൂലൈ 1 കോവിഡ് സ്ഥിരീകരിച്ച 2 പേരാണ് എല്ലാ നിർദ്ദേശങ്ങളും ലംഘിച്ച് കറങ്ങി നടക്കുകയും പൊതുജനങ്ങളോട് അടുത്തിടപഴകുകയും ചെയ്തത്. ജൂൺ 23 ജമ്മുവിൽ നിന്നെത്തിയ ചീക്കോട് സ്വദേശിയായ ജവാൻ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയവേ എടവണ്ണപ്പാറയിലെ മൊബൈൽ ഷോപ്പിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബംഗളൂരുവിൽ നിന്ന് ഊർങ്ങാട്ടീരിയിലെത്തിയ യുവാവ് പരിശോധനാ ഫലം വരും മുൻപ് ക്വാറന്റൈൻ അവസാനിപ്പിച്ച് ബന്ധുവീടുകളടക്കം സന്ദർശിച്ചു. ഇയാൾക്കെതിരെ പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരം അരീക്കോട് പോലീസ് കേസെടുത്തു. 2 പേരുടെയും സമ്പർക്ക പട്ടിക ഏറെ ആശങ്ക നൽകുന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചേക്കും.
മറ്റു വാർത്തകൾ ഇടവേള